bullets! Going fast! സീഡിയൊക്കെ പെട്ടെന്ന് എടുത്ത് മാറ്റിക്കോളാം. പ്ലീസ് സാർ, സാർ എത്രയും പെട്ടെന്ന് എത്തില്ല, അത് പ്രശ്നമാവും. ഓ എടാ, പെട്ടെന്ന് നടക്കണ, വന്ന് ഇറങ്ങിയിരിക്കുന്ന പണ്ടറക്കാൻ ലെസ്സയ്യ, വലിച്ചു വാരി ഇടുന്നേ, എടുത്ത് എങ്ങോട്ടെങ്കിലും കോംപ്ലക്സിന്റെ പിന്നെ സാറ് കേട്ടിട്ടുണ്ടാവും ബ്ലൂ മൂൺ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് അതിന്റെ ഒരു ചെറിയ മുതലാളിയാ. ഇങ്ങനെ മാറി നിക്കടാ, ഈ ബിസിനസ് ഇവിടെ മാത്രമല്ല കേട്ടോ, അങ്ങ് ദുബായിലും അമേരിക്കയിലും ഒക്കെ ആയിട്ട് വളരെ വിപുലമായിട്ട് നടന്ന ഒരു കച്ചവടമാ. പിന്നെ ഇപ്പൊ കേരളത്തിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകളുടെ സി ഡി റൈറ്റ്സ് ഞാനാ തീരുമാനിക്കുന്നത്. സാറിന് ഇപ്പൊ എന്നാ വേണ്ടത്? ഒരു മിനിറ്റ്. എന്ത് തരും? എന്ത് തരുമെന്ന് സാറിന് എന്താ വേണ്ടെന്ന് വെച്ചാ ഞാനതെങ്കിൽ അവിടെ കൊണ്ടു തരത്തില്ലേ? അല്ല, അത് നിങ്ങൾ അവിടെ കൊണ്ടു തന്നാ മതി. ഇപ്പോ എനിക്ക് തരാൻ പറ്റുന്നത് ഞാൻ ഇവിടെ വെച്ചങ്ങ് തരാം. ബ്ലൂ മൂൺ കമ്പനിയുടെ ഇന്റർനാഷണൽ വലിപ്പം പറഞ്ഞ് നീയൊക്കെ ഇവിടെ മാർക്കറ്റിൽ അടിച്ചിറക്കുന്ന ഈ സീഡികളുടെ കൂട്ടത്തിൽ ഏതൊക്കെയാണ് ബ്ലൂ, ഏതൊക്കെയാണ് വ്യാജനം എന്നങ്ങ് സ്റ്റേഷനിൽ ചെന്ന് തീരുമാനിച്ചിട്ടാവാം നമ്മൾ തമ്മിലുള്ള ബാക്കി ഇടപാട്. തൊണ്ടിയടക്കം എല്ലാത്തിനെയും പിടിച്ച് വണ്ടി കയറോ. ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ ഞങ്ങളെ കൊണ്ടുവിടെ, അല്ലാതെ ചുമ്മാ ഷേവ് ചെയ്യാനല്ല ആന്റി പൈറസി സ്ക്വാഡ് എന്ന് പറഞ്ഞ് സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. അതിനല്ല സർക്കാർ സാറിനെ പോലുള്ളവർക്ക് ശമ്പളം തരുന്നതെന്ന് വിചാരിച്ചിട്ടാണ് 3-4 തവണ പല നമ്പറുകളിൽ നിന്നും ഞാൻ ഈ കാര്യം സാറിന്റെ സ്ക്വാഡിനെ ഇൻഫോം ചെയ്തത്. അപ്പോഴൊന്നും എഴുന്നള്ളി കാണാതെ വന്നപ്പോ പിന്നെ ഈ പണി സ്വയം അങ്ങ് ഏറ്റെടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പൊ സാർമാർക്ക് സൗകര്യമല്ലോ, ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ സാറും സാറിന്റെ സ്ക്വാഡും അങ്ങ് ഏറ്റെടുത്തോ? നിന്നെ പോലെ ഒരു പീറ SI ചീപ്പ് പെർഫോമൻസിന്റെ ക്രെഡിറ്റ് കിട്ടിയിട്ട് വേണ്ട എനിക്ക് ഉണ്ടാക്കാൻ. നക്ഷത്രത്തിന്റെ എണ്ണം നോക്കിയാല് ഡിപ്പാർട്ട്മെന്റിൽ ഞാനിരിക്കുന്ന കസേര നിന്നേക്കാൾ ഒരുപാട് മേലെയാ. അങ്ങനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് മുകളിലുള്ള കസേരയിൽ ഇരിക്കുന്ന ആന്റി പൈറസിയിലെ സാറുമാര് അവരുടെ വീട്ടിലുള്ള ആന്റിമാരെ വെച്ച് ഇതേ പൈറസി കച്ചവടം പയറു പോലെ നടന്ന കാര്യം നമ്മുടെ നാട്ടുകാർക്ക് പച്ചവെള്ളം പോലെ അറിയാം സാർ. എന്തിനു പേടിക്കണം സാർ? അങ്ങ് പ്രൊഡ്യൂസർ മുതൽ ഇങ്ങ് പോസ്റ്റർ ഒട്ടിക്കുന്ന വരെ സിനിമയെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങളുടെ എണ്ണം വെച്ച് നോക്കുമ്പോ അത് 1 ലക്ഷത്തിലേറെ വരും ഈ കൊച്ചു കേരളത്തിൽ. വർഷാവർഷം ഭരിക്കുന്ന സർക്കാരിന് ഇതേ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന നികുതി കോടികളാണ്. ഓരോ സിനിമയുടെ പുറകിലും രാവും പകലും ഇല്ലാതെ കണ്ണീരും വിയർപ്പും ഒഴുക്കുന്ന കലാകാരന്റെ അധ്വാനം 2.5 മണിക്കൂർ തിയേറ്ററുകളിൽ നിറഞ്ഞൊഴുകുമ്പോ അതിന്റെ 2-ാം ദിവസം ഒറ്റ മിനിറ്റ് കൊണ്ട് 300 മുതൽ 3000 വരെ കള്ള സീഡികൾ അടിച്ചിറക്കി ഈ വ്യവസായത്തെ നശിപ്പിക്കുന്ന ഇവനെ പോലത്തെ തന്തയ്ക്ക് പറക്കാത്തമാരെ നിയമത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ ഈ യൂണിഫോമിന്റെ ആവശ്യമൊന്നുമില്ല. ഈ നാട്ടിലെ ഏതൊരു സാധാരണ പൗരന്റെയും അവകാശവും അധികാരവുമാണത്. പിന്നെ പറയണം സർ, ഞാൻ എന്തിനു പേടിക്കണം, ആരെ പേടിക്കണം? അവരവരുടെ ജോലി കേട്ട സർ. മാത്രമല്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ നേരിട്ട് കാണാനും അറിയാനും താല്പര്യമുള്ള ഒരു മുഖ്യനാണ് ഇപ്പൊ കേരളം ഭരിക്കുന്നത്. അപ്പൊ എങ്ങനെ, ഇവരെ സാർ അറസ്റ്റ് ചെയ്യുന്നോ അതോ ഞാൻ പൊക്കിയെടുത്ത് കൊണ്ടുപോകണം? എക്സ്ക്യൂസ് മീ സർ, ഒരു മിനിറ്റ്. സാർ നേരത്തെ പറഞ്ഞ പോലെ സാർ ഇരിക്കുന്ന ആ കസേര ഒരുപാട് മുകളിലാണ്. അതുകൊണ്ട് ഈ പീർ SI വക ഒരു സല്യൂട്ട് ഇരിക്കട്ടെ.